ചെയ്യാൻ പോകുന്നത് ഉലുവ ഫ്രൈ. അത് ഉലുവ എന്നാണ് എൻ്റെ പേര് ഇവിടെ നമ്മൾ പറയുന്നത്. പലയിടത്തും പല പേരായിരിക്കും അറിയപ്പെടുന്നത്. ഞാനിതിന് ഉലുവ എന്ന് തന്നെ എൻ്റെ പേരിടുവാണ്. ഇതാണ് മീൻ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ്. കഴുകി വൃത്തിയാക്കിയെടുത്താണ്, ഒരു അര കിലോയ്ക്ക് അടുത്തുണ്ട് ഏകദേശം. ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. ആദ്യം ഒരു ഒരു ഒന്നര രണ്ട് സ്പൂൺ എടുത്ത് മുളക് പൊടി, ആവശ്യത്തിന് മുളക് പൊടി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞ് ഒഴിക്കാം. ഒരു മുറി നാരങ്ങ, ഒരു നാരങ്ങ ഇല്ല, ഒരു മുറി നാരങ്ങ. നീര് പിഴിഞ്ഞൊഴിക്കാം. നമുക്കൊരു ലേശം കുരുമുളക് പൊടി ഇടാം. ശകലം ഉലുവാപ്പൊടി, ഉലുവാപ്പൊടി ശകലം ഇട്ടാൽ മതി. ഇപ്പം ഇട്ട് കഴിഞ്ഞാൽ കഴിക്കും. ഇതിലേക്ക് നമുക്കൊരു ശകല എണ്ണയോട് കൊടുക്കാം. പിന്നെ ഇത് നല്ലതായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. മസാല നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ടൊന്ന് പരട്ടി രീതിയിൽ മസാല ഇതൊരു പുരട്ടിയിട്ടുണ്ട്. അകത്തെല്ലാം നമുക്ക് മസാല തേച്ച് കൊടുക്കാം. ഇതൊരു മസാല പുരട്ടി ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അര മുക്കാൽ മണിക്കൂർ അവിടെ റെസ്റ്റ് ആയിട്ട് ചെയ്യും. നമ്മുടെ ഈ മസാല പുരട്ടിയത് ഒരു മണിക്കൂർ ആയിട്ടുണ്ട്. ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് നമുക്കത് വെച്ച് തീ കത്തിക്കാം. ഫ്രൈ പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് വെളിച്ചെണ്ണയോ പാം ഓയിലോ നമ്മുടെ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. വളരെ എണ്ണ കുറച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കുറച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇവിടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഇത് ഫ്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ നല്ല ഫ്രൈ ആയിട്ട് നല്ല ഇതായിട്ട് കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ അടുത്ത ഞങ്ങളുടെ പുതിയൊരു വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ. താങ്ക് യു വെരി മച്ച്.